ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു റഹീസ് വേൾഡ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ചിക്കൻ സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്കിത് വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഈ റെസിപ്പി ഉണ്ടാക്കാൻ ഞാനിവിടെ ഒരു സ്റ്റീൽ ബൗളിലേക്ക് രണ്ട് ചെറിയ ചേമ്പ് കട്ട് ചെയ്തതും ഒരു വലിയ ഉരുളൻ കിഴങ്ങ് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് 3 കപ്പ് വെള്ളവും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. കിഴങ്ങ് പാകമായി വരുന്ന സമയം കൊണ്ട് ചിക്കൻ ലെഗ് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ 4 ചിക്കൻ ലെഗാണ് എടുത്തിട്ടുള്ളത്. ഇത് സാധാരണയായി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും നാരങ്ങ നീരും ചേർത്ത് മാരിനേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഫ്രൈ പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ആഡ് ചെയ്യാം. ഇപ്പോൾ ബട്ടർ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ചിക്കൻ ലെഗ് ഓരോന്നായി ഫ്രൈ ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 4 ചിക്കൻ ലെഗും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് 3 വറ്റൻമുളകും 1 ടീസ്പൂൺ അളവിൽ ഇറ്റാലിയൻ സീസണിങ്ങും ചേർത്ത് കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കിഴങ്ങ് വേവ് വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. ചൂട് പോയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഉടച്ചോ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും മൂടി വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും മൂടി എടുത്ത് നോക്കാം. ഇപ്പോൾ ചിക്കൻ ലെഗ് കംപ്ലീറ്റായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂട് പോകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മിക്സിംഗ് റെഡിയാക്കിയെടുക്കാം. ഒരു ബൗളിലേക്ക് 1 കപ്പ് അളവിൽ ചേമ്പ് ഗ്രേറ്റ് ചെയ്തത്, 1/4 കപ്പ് അളവിൽ ഉരുളൻ കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത്, 1/4 കപ്പ് അളവിൽ ചീസ് ഗ്രേറ്റ് ചെയ്തത് ആഡ് ചെയ്യാം. ശേഷം ഇതിലേക്ക് 1 പിടി അളവിൽ മല്ലിച്ചപ്പ്, 1 ടീസ്പൂൺ ഒറിഗാനോ, 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് കൂടാതെ ശ്രദ്ധിച്ച് ആഡ് ചെയ്യണം. കിഴങ്ങ് ഉപ്പ് ചേർത്താണ് വേവിച്ചെടുത്തത്, അപ്പോൾ ശ്രദ്ധിച്ച് ആഡ് ചെയ്യണം. ഇപ്പോൾ എല്ലാം നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ലെഗിൻ്റെ മാംസം വേർതിരിച്ചെടുക്കാം. വേർതിരിച്ച മാംസം ചെറുതായി കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതുപോലെ വേർതിരിച്ചെടുക്കുകയോ ചെയ്യാം. ഇപ്പോൾ എല്ലും മാംസവും വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ശേഷം കട്ട് ചെയ്തെടുത്ത മാംസം യോജിപ്പിച്ചെടുത്ത കിഴങ്ങിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത ചിക്കനും അതുപോലെ തന്നെ കിഴങ്ങും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം മിക്സ് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. ശേഷം മിക്സ് ചെയ്തെടുത്ത കൂട്ട് ഇതുപോലെ ബോണിൻ്റെ മേൽ റോൾ ചെയ്തെടുക്കാം. ചിക്കൻ ലെഗിൻ്റെ ഷേപ്പിൽ തന്നെയാണ് റോൾ ചെയ്തെടുക്കുന്നത്.
അങ്ങനെ നാല് ചിക്കൻ ലേഗും കംപ്ലീറ്റായി റോൾ ചെയ്തു വന്നിട്ടുണ്ട്. ഇനി ഇത് എഗ്ഗിൽ കോട്ട് ചെയ്തെടുത്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കാം. ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായി ഞാനിവിടെ ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ലെഗ് ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചിക്കൻ ലെഗ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒരു ഭാഗം ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ എല്ലാ വശവും ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയുള്ളൂ. വളരെ ടേസ്റ്റിയും യമ്മിയുമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാ അള്ളാ നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.